അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് നല്ല അടിപൊളി സ്റ്റെപ്പ് ബിരിയാണി ഉണ്ടാക്കണം, എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു പാത്രം ചൂടായിട്ട് അതിൽ എണ്ണയും കുറച്ച് ബട്ടറും ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ദാ എണ്ണയും നെയ്യൊക്കെ ഒന്ന് ബട്ടറൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവോള നീളത്തിൽ എരിഞ്ഞത് കുറച്ച് ഇട്ടിട്ട് ഒന്ന് വറുത്ത് പോരാ. അപ്പോൾ ഇത് അതുപോലെ നമ്മൾ സവോള ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കൂടുതൽ മുരിഞ്ഞു പോരുന്നേ. ഇനി നമ്മൾ ഈ ഓയിലോട്ട് ഇടാൻ പോണ നട്ട്സ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് കാഷ്യു, ബദാം, റേസിൻസ് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്താണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സവോളയും നട്ട്സൊക്കെ നമ്മൾ വറുത്ത് കോരി. ഇനി നമുക്ക് മസാല എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതൊക്കെ വറുത്ത് കോരി. സെയിം ഓയിലേക്ക്, ബട്ടർ ഓയിലുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ചേർത്താൻ പോണത് 4 ഏലക്ക, ഒരു 3 ഗ്രാമ്പു, അതുപോലെ ഒരു 3-4 കഷ്ണം പട്ട. ഇതാണ് നമ്മൾ അതിൽ ആ ഓയിലേക്ക് ആദ്യം ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മസാലയൊക്കെ കാണിക്കുന്നത് 1 കിലോ റൈസ് വെക്കണേനാണ് കേട്ടോ. സ്പൈസസ് ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്താൻ പോകണം സവോള കേട്ടോ. ഇനി ചേർത്താൻ പോണത് അപ്പോൾ ഇതൊരു 6 സവോള നീളത്തിൽ അരിഞ്ഞതാണ്. ഇനി ഇത് നമ്മൾ എണ്ണയിൽ ഇട്ടുകൊടുക്കാം. അപ്പോൾ ഈ സവോളയ്ക്ക് ഒന്ന് വഴണ്ടി വയ്ക്കേ. ഇനി നമ്മൾ ആ സവോള വഴറ്റണേക്ക് ചേർത്താൻ പോണത് ഇത്രയും വെളുത്തുള്ളിയും ഇഞ്ചിയാണ് കേട്ടോ. അതൊരു 3 കൂട് വെളുത്തുള്ളിയും ഈ ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. ഇത് നമ്മളൊന്ന് അരച്ചിട്ട് ചേർത്താം. അപ്പോൾ ഇതാ നമ്മളിട്ട് സവോളയൊക്കെ നന്നായി വഴണ്ട് ചുരുങ്ങി വന്നിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്, അപ്പോൾ ഇത് ഞാൻ മുഴുവൻ ചേർത്തിട്ടില്ല, ഒരു 2 സ്പൂൺ മാറ്റുണ്ട്. നമ്മൾ ഇതിനുള്ള റൈസ് റെഡിയാക്കുമ്പോൾ അതിലേക്കിടാനാണ്. അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഇട്ട് ഇതൊന്ന് അട്ടാടും കേട്ടോ. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ള സാധനം എരിവിനുള്ള പച്ചമുളകാണ്. ഇതിൽ എരിവിന് നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുന്നത്. ഇനി പച്ചമുളക് കയ്യിലുള്ള കുറവാണെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം. അപ്പോൾ പച്ചമുളക് നമ്മൾ അരച്ചിട്ടാട്ടോ ചേർക്കാം, വേറെ എരിവിന് വേറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ ഞാനൊരു 50 പച്ചമുളക് എടുത്തിട്ട് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 50 പച്ചമുളക് എടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ട കുറയ്ക്കുക ചെയ്തോളട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് വേറെ മസാല നമ്മൾ എരിവിനൊന്നും ചേർത്തുന്നില്ലല്ലോ വേറെ. അപ്പോൾ അതിനൊരു അളവ് കാണുമ്പോഴത്തേ ഞാനത് ചേർത്താണ്. പച്ചമുളക് അരച്ച ചേർത്ത കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഇതൊട്ട് നമ്മൾ വറ്റിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മളുടെ മസാല ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്താൻ പോണ മല്ലിയും പുതിനയും കേട്ടോ ചേർത്താൻ പോണ. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് പുതിനയിലയും ചേർത്താണ്. അത്യാവശ്യം കുറച്ച് അധികം ചേർത്തുകൊള്ളട്ടെ, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നന്നുണ്ടാവും, അതുപോലെ നല്ല സ്മെല്ല് വരും ഇത് തമ്മിടുമ്പോൾ. ഈ പുതിനയും മല്ലിയൊക്കെ ചേർത്തി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പുതിനയും മല്ലിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണ തക്കാളിയാണ്. ഇതൊരു 6 തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. ഇനി ഇതും നമുക്ക് അതിലേക്ക് ചേർത്താം. അപ്പോൾ നമ്മൾ തക്കാളിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി സോഫ്റ്റ് ആവണം കേട്ടോ, അതുവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഗ്രേവി ഇതാ ഈ ഒരു പരിവമായി, തക്കാളിയൊക്കെ നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്താൻ പോകും തൈരാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ട തൈരാണ്, ഇതുണ്ടോ കട്ടിയുള്ള തൈരാണ്. ഇത് നമ്മൾ 1 ഗ്ലാസ് അളവിനാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 1 ഗ്ലാസ് അളവിന് തൈര് ചേർത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായി മിക്സ് ചെയ്തെടുക്കും ഇതിൽ. അപ്പോൾ ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്താണ് ഞാൻ കല്ലുപ്പാട്ട ചേർക്കുന്നത്. കല്ലുപ്പൊരി ഇത്ര ചേർത്തുണ്ട്. ഇനി ഇറച്ചിയിലൊക്കെ മസാല കുടിക്കാൻ നമുക്ക് കോരങ്ങി നമുക്ക് കഴിഞ്ഞിട്ട് ചേർത്താം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇറച്ചി ചേർത്താൻ പോവാണ്. 1 കിലോ ചിക്കൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആ ഗ്രേവിയിലേക്ക് ചേർത്താൻ പോവാണ്.
ഞാനെടുക്കണ അരി റോയൽ പ്രിൻസിൻ്റെ പ്യുവർ ഒറിജിനൽ ജീരോശാല റൈസാണ്. ഇത് 1 കിലോൻ്റെ റൈസാട്ടോ. നല്ല റൈസാണ് കേട്ടോ, നല്ല അരിയാണ്. നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ നല്ല അടിപൊളി അരിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇത് 1 കിലോ ആണ്. അപ്പോൾ ഈ 1 കിലോയിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ. നമ്മളപ്പോൾ അതാ ബട്ടറൊന്നും ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ചേർത്താം. ഒരു 4 ഏലക്ക, 2-3 കഷ്ണം പട്ട, 3 ഗ്രാമ്പു കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രേവി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കുക. ഇറച്ചി ഇടയ്ക്ക് വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കണേ. അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമ്മൾ അപ്പോഴേ 1 സ്പൂൺ മാറ്റിയിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർക്കുക. പിന്നെ 2 പച്ചമുളക് കീറി വെച്ച് കൊടുക്കും. ഒന്നൊന്ന് വഴറ്റാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ച 1 കിലോ റൈസ് ഇതിട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അരി വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ലൈം ജ്യൂസ് ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കണം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ അളവിലൊക്കെ ചേർക്കണം. ഇനി ഇത് നമ്മളൊന്ന് അടച്ച് വെച്ച് റൈസ് റെഡിയാക്കി എടുക്കുക കേട്ടോ. നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ഗ്രേവി ഇവിടെ ഇറച്ചൊക്കെ വന്നിട്ട് ഞാൻ ഇതൊന്ന് വറ്റിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ റൈസിനെ വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അതാ ഗ്രേവി എല്ലാം വറ്റി വന്നിട്ട് കേട്ടോ. ഇനി നമ്മൾ റൈസ് സെറ്റ് ചെയ്യാൻ പോവാണ്, സ്റ്റെപ്പ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മല്ലിയില, പുതിന, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഒന്ന് ചെറുതാകുന്ന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് ചെറുതാക്കണ്ട, ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നട്ട്സ് വറുത്തെടുത്തതും സവോള വറുത്തെടുത്തതും ഇത് റെഡിയാണ്. പിന്നെ നമുക്ക് ആവശ്യം സാഫ്രോണും ഇട്ട മിൽക്ക് കേട്ടോ. കുറച്ച് ഇളം ചൂടുള്ള പാലിലേക്ക് കുറച്ച് സാഫ്രോണും ഞാൻ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഇട്ട് വെച്ചാൽ, നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇട്ട് വെച്ചാൽ ആ ഒരു കളറൊക്കെ അതിൽ മെൽറ്റാവും. അപ്പോൾ അതാ ഫസ്റ്റ് ലെയർ ഞാൻ റൈസ് ഒന്ന് കുറച്ച് റൈസ്. ഇത് സത്യം പറഞ്ഞാൽ ഈ റൈസ് മുഴുവനായിട്ട് വേവരുത് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ കമ്മിയാക്കിയിട്ടാണ് ഇത് റൈസ് വേവിച്ചെടുത്ത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വേവാണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഈ റൈസ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടിയിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിന, കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്രേവി മിക്സ് കുറച്ച് ചേർത്താണ്. ഗ്രേവി എന്ന് പറയുമ്പോൾ നമ്മൾ പീസൊന്നും ചേർക്കണ്ട അധികം. ഈ ഇതിൻ്റെ ഓയില് അതുപോലെ ആ സവോളിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അതാണ് ചേർക്കേണ്ടത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഈ ലാസ്റ്റ് ലെയർ ചെയ്യണ സമയത്ത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ മേലെ റൈസ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ റൈസ് ഒരു ലെയറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമ്മൾ ആദ്യം കുറച്ച് സാഫ്രോൺ മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നമ്മുടെ മസാല, ബാക്കിയുള്ള മസാല ഫുള്ള് ചേർത്താണ്. പീസസും മസാല എല്ലാം ചേർത്ത് കേട്ടോ. ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്രേവിയുടെ എല്ലാം ചേർത്താണ്. അപ്പോൾ അത് മസാല കംപ്ലീറ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കേട്ടോ. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തത്, നമ്മൾ ഉള്ളി ആദ്യം ഒന്ന് വറുത്തെടുത്തില്ല, അതും കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ പുതിനയും മല്ലിയൊക്കെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലയും പുതിന എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഒരു ലെയർ റൈസും കൂടി ചേർത്താണ്, ലാസ്റ്റ് ലെയർ കേട്ടോ. നമ്മൾ ലാസ്റ്റ് ലെയർ റൈസും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ള മല്ലി, പുതിന, കറിവേപ്പിലയും പിന്നെ അതുപോലെ നട്ട്സും ഉള്ളി എല്ലാം ചേർക്കണം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ വീണ്ടും സാഫ്രോൺ മിൽക്ക് ചേർത്ത് കേട്ടോ. ഒരു കളറിനും പിന്നെ സാഫ്രോണൊക്കെ ചേർത്തുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്താണ്. ഇനി നമ്മളിത് അടച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് അതുപോലെ നമ്മൾ അടച്ച് വെച്ച് മേലെ ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ ഇതുപോലെ വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിത് ദമ്മൊന്ന് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂറായി. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ അടിപൊളി സ്റ്റെപ്പ് ബിരിയാണി റെഡിയാണ് അല്ലേ. നമ്മുടെ റൈസെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ആ ഒരു ഗ്രേവിയിലൊക്കെ കടന്നു നന്നായി വെന്തിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു അടച്ച് നമ്മൾ വെയിറ്റൊക്കെ വെച്ചല്ലേ, അതിൽ കടന്നു നിന്ന് വെന്തിട്ടുണ്ട്. നമുക്കിനിത് ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളി സ്റ്റെപ്പ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ല ചൂട്ടോടെ നല്ല റൈത്തൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാം കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതുണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയില്ലേ. ഈ കറിവേപ്പിലയും മല്ലിയിലയും പുതിനൊക്കെ അങ്ങനെ ഒന്ന് വാടി, നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ തുറന്നപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിച്ചപ്പോൾ ഒന്നിങ്ങനെ വാടി നിൽക്കണില്ല, ആ ഒരു പരിവായാൽ അത് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അതിന് മുമ്പൊന്നും തുറക്കരുതേ. ഈ ഒരു അരമണിക്കൂർ ശരിക്കും സിം ഫ്ലെയിമിൽ വെച്ചാൽ, ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും പുറത്തേക്ക്. അപ്പോൾ അതാണ് കറക്റ്റ് വരുവട്ടോ.